കേരളത്തിന്റെ സ്വന്തം ആയോധന കലയായ കളരിപ്പയറ്റിന് ലോക സ്വീകാര്യത ഏറിവരികയാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ കളരികളിൽ നിന്നായി 600-ലധികം പേരാണ് മേളയിൽ മാറ്റുരയ്ക്കുന്നത്. കേരളത്തിന്റെ തനത് ആയോധന കലയായ കളരിപ്പയറ്റിന് പ്രചാരം ഏറിവരികയാണ്. ഇന്ത്യൻ സേനയിൽ കളരിപ്പയറ്റ് ഉൾപ്പെടുത്തിയതോടെ ലോകം കളരിപ്പയറ്റ് ഏറ്റെടുക്കുന്ന കാലം അതിവിദൂരമല്ലെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രക്തം ചിന്താതെ ശത്രുവിനെ പരാജയപ്പെടുത്താൻ കഴിവുള്ള ഏക ആയോധന കലയാണ് കളരിപ്പയറ്റ്. കളരിപ്പയറ്റും ആയുർവേദവും ലോകം ഏറ്റെടുക്കുന്നതോടെ മനുഷ്യരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതിലേക്ക് ലോകം എപ്പോഴാണോ വരുന്നത്, അങ്ങനെ ലോകം വരുമ്പോൾ ലോകം മുഴുവൻ ആരോഗ്യമുള്ളൊരു ജനതയായിട്ട് മാറും. ആയുധങ്ങളില്ലാതെ ശാരീരികമായി എങ്ങനെ ശത്രുവിനെ പരാജയപ്പെടുത്താം? അത് പരാജയപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും എന്താ ശാസ്ത്രീയമായിട്ടുള്ള മാർഗങ്ങളിലൊന്ന്. സംസ്ഥാനത്തെ വിവിധ കളരികളിൽ നിന്നായി സബ് ജൂനിയർ ജൂനിയർ വിഭാഗങ്ങളിൽ 600-ലധികം കുരുന്നു താരങ്ങളാണ് മേളയിൽ മാറ്റുരയ്ക്കുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പെൺകുട്ടികൾ ഏറ്റവും കൂടുതലായി പങ്കെടുക്കുന്നു എന്ന പ്രത്യേകതയും ഇത്തവണത്തെ മത്സരത്തിനുണ്ട്. കേരള സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി എ ലീന അധ്യക്ഷയായ ചടങ്ങിൽ ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻ കെ സി ലേഖ, കളരിപ്പയറ്റ് ഫെഡറേഷൻ സെക്രട്ടറി ജനറൽ പൂന്ത്രസോമൻ തുടങ്ങിയവർ പങ്കെടുത്തു. 2 ദിവസങ്ങളായി നടക്കുന്ന മത്സരം നാളെ വൈകിട്ടോടെ സമാപിക്കും. ജനം, തിരുവനന്തപുരം.